അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വെള്ളിയാഴ്ച ദിവസം ജുമാ മുബാറക്ക പോലുള്ള ആശംസകൾ നേരുന്നതിൽ വിരോധമുണ്ടോ? ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, ഇത് രണ്ടും മുസ്ലിങ്ങളുടെ പൊതുവായ ആഘോഷങ്ങളാണ്. ഇതിൽ പരസ്പരം സന്ദേശങ്ങളും ആശംസകളും കൈമാറിയിരുന്നത് സഹാബാ കിറാമിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ചിലർ ജുമാ മുബാറക്ക പോലുള്ളതായ ആശംസകൾ നേരുന്നതായി കാണാം. ഇത് സംബന്ധമായി ഷെയ്ഖ് സ്വാലിഹ് ബിൻ ഫൗസാൻ അൽ ഫൗസാൻ ചോദിക്കപ്പെടുകയുണ്ടായി. മഹുക്കും ഇർസാലു റസായിലിൽ ജവ്വാൽ കുല്ലയോ ജുമാ വതഖ്തിം ബികലിമ ജുമാ മുബാറക, എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാ മുബാറക പോലുള്ള ഗ്രീറ്റിംഗ്സുകൾ, സന്ദേശങ്ങൾ, ആശംസകൾ മറ്റുള്ളവർക്ക് മൊബൈലുകൾ വഴി അയക്കുന്നതിൻ്റെ വിധി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, മക്കാൻ അസ്സലഫു യുഹന്നിയു ബഅദുഹും ബഅദ യൗമൽ ജുമാ ഫലാ നുഹദിസു ഷൈഅൻ ലയഫ്അലു. സലഫു സ്വാലിഹീങ്ങൾ അവർ പരസ്പരം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ ആശംസകൾ നേർന്നിരുന്നില്ല. അതിനാൽ അവർ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ പുതുതായി ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ മറുപടി. ഷെയ്ഖ് സുലൈമാൻ അൽ മാജിദ് ഹഫിളഹുല്ല, ഇതേ അഭിപ്രായമാണ് ഷെയ്ഖ് സുലൈമാൻ അൽ മാജിദും നൽകുന്നതായ മറുപടിയിൽ കാണാവുന്നത്. വെള്ളിയാഴ്ച ദിവസത്തെ ഇത്തരം ആശംസകൾ, സന്ദേശങ്ങൾ കൈമാറുന്നത് മതപരമായി നാം കാണുന്നില്ല. ജുമാ മുബാറക്ക പോലുള്ള സന്ദേശങ്ങൾ കൈമാറുന്നത് മതപരമായി കാണുന്നില്ല എന്ന് ഷെയ്ഖ് സുലൈമാൻ അൽ മാജിദ് അദ്ദേഹവും നൽകുന്നതായി കാണാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റു പല പണ്ഡിതരും ഇത് വ്യക്തമാക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങൾ സ്വഹാബാ കിറാം, അതുപോലെ നമുക്കെല്ലാം ഈദായി ഒരു ആഘോഷമായി ഹദീസുകളിൽ കാണാവുന്നതാണ്. എന്നാൽ അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും എല്ലാം ഉൾക്കൊണ്ട സഹാബികൾ, അവർ പരസ്പരം ഇത്തരത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആശംസകൾ കൈമാറിയിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലം യരിദ് അൻഹു മന്നഹും കാനു യുഹന്നു ബഅദുഹും ബഅദ ബിയൗമിൽ ജുമാ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ പരസ്പരം സന്ദേശങ്ങൾ, ആശംസകൾ കൈമാറിയതായി സഹാബാ കിറാമിൻ്റെ ജീവിതത്തിൽ മാതൃകയില്ലാത്തതിനാൽ അത് മതപരമല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ ഫത്വകളിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ കഴിയുന്നത്.